തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ നാരായണകുപ്പം എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാർ ഡ്രൈവർ പെട്ടെന്ന് വരികയാണ്. പോലീസുകാർ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പോലീസുകാരോട് പറഞ്ഞത് ഒരാളെ കുറച്ചു പേർ ചെന്ന് കൊന്ന് കുഴിച്ചു മൂടി എന്നാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു, എൻ്റെ കാറിലാണ് ബോഡി കൊണ്ടുപോയത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് പോലീസുകാരാകെ ഷോക്കായി. ആരാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്? കാർ ഡ്രൈവർ കൊന്നതിനു ശേഷം എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കുറ്റസമ്മതം നടത്തിയത്? ഈ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസുകാർ പിന്നീട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കൊന്നതിനു ശേഷം ഇവിടെ വന്ന് കുറ്റസമ്മതം നടത്തിയത്? അപ്പോൾ അയാൾ പോലീസുകാരോട് പറഞ്ഞത്, ഞങ്ങൾ അയാളെ കൊന്ന് കുഴിച്ചുമൂടി തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഗ്രാമത്തിലുള്ളവർ ഞങ്ങളെ ചോദ്യം ചെയ്തു. ആ സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആകെ ഭയമായി, പേടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ കുറ്റസമ്മതം നടത്തിയതെന്ന് പറഞ്ഞു. പോലീസുകാർ പിന്നീട് അയാളോട് ചോദിച്ചു, ആരാണ് കൊല്ലപ്പെട്ടത്? അതേപോലെ തന്നെ ആ കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല കാറിൽ ഉണ്ടായിരുന്ന മറ്റു ആരെയും എനിക്ക് പരിചയമില്ല. അവരെ ഓട്ടം വിളിച്ചതാണ്. പക്ഷേ എവിടെയാണ് കൊന്ന് കുഴിച്ചുമൂടിയത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. പോലീസുകാർ അയാളെ കൂട്ടി ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് അയാൾക്ക് എവിടെയാണ് കറക്റ്റായിട്ട് കുഴിച്ചിട്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവർ ബോഡി കുഴിച്ചുമൂടിയത് രാത്രിയിലായിരുന്നു. ഇവിടെ മൊത്തം അരിച്ചു പറിക്കാലും ആ ഒരു ബോഡി കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളെ ചോദ്യം ചെയ്യുകയാണ്. അവർ പറഞ്ഞത്, ഈ പ്രദേശത്തേക്ക് ഒരു കാറ് വന്നിരുന്നു. ആ കാറിന്റെ രജിസ്ട്രേഷൻ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരുന്നില്ല, ഒരു കർണാടക രജിസ്ട്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി. ഇനി വഴിതെറ്റിയെങ്ങാനും ഇവർ നിൽക്കുന്നതാണോ എന്ന് വിചാരിച്ച് അവരോട് വണ്ടി തടഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ ഞങ്ങൾ കാണുന്നത്. അയാളെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. അയാളുടെ പേര് സെന്തിൽ കുമാർ എന്നാണെന്ന് പറഞ്ഞു. ഇതോടുകൂടി ഈ ഒരു കേസിന് ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണ്. ആ ഒരാളെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ സെന്തിൽ കുമാറിൻ്റെ ഫോട്ടോ കിട്ടുമോ എന്ന് ഗ്രാമവാസികളോട് പോലീസ് ചോദിക്കുകയാണ്. അങ്ങനെ സെന്തിൽ കുമാറിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. ആ ഒരു ഫോട്ടോ ഈ ഒരു കാർ ഡ്രൈവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങൾ പറഞ്ഞ ആ ഒരു കൂട്ടത്തിൽ ഇയാൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഡ്രൈവർ അയാളെ തിരിച്ചറിഞ്ഞു. ഈ സെന്തിൽ കുമാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതേ സമയം മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഈ ബോഡി ഫോറസ്റ്റ് ഏരിയയിലാണ് കുഴിച്ചിട്ടുള്ളതെന്ന് അറിയാം, പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ഈ ഒരു കാർ ഡ്രൈവറുടെ ഫോണിന്റെ സിഗ്നല് ഏതെല്ലാം ഭാഗത്തുകൂടി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സ്ഥലം പോലീസുകാർ കണ്ടെത്തുകയാണ്. ആ ഒരു സ്ഥലത്ത് അരടി താഴ്ചയിൽ കുഴിച്ചപ്പോൾ ഒരു മൃതദേഹം കിട്ടി. ഒരു കത്തിയും ഒരു തുണിയും കിട്ടി. ഇത് ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് പോലീസുകാർക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയിത് അറിയുന്ന ഒരാൾ സെന്തിൽ കുമാർ മാത്രമാണ്. സെന്തിൽ കുമാറിനെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് ഈ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ സെന്തിൽ കുമാറിനെ കാര്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ അയാൾ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയാളുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരത്തെ പരിശ്രമം കൊണ്ട് സെന്തിൽ കുമാറിനെ പോലീസുകാർ കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഈ ഡ്രൈവറെ കാണിച്ചുകൊണ്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് സെന്തിൽ കുമാർ പറഞ്ഞത് ഇവനെ എനിക്ക് അറിയില്ല എന്നാണ്. പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ കടുത്തപ്പോൾ അവസാനം അയാൾ സമ്മതിച്ചു. ഇയാളെ എനിക്ക് അറിയാമെന്നും എന്താണ് സംഭവിച്ചതെന്ന് എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയുകയാണ്. ഇയാളുടെ യഥാർത്ഥ സ്ഥലം നാരായണകുപ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കാര്യമായിട്ട് ബിസിനസ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തിരുവണ്ണാമലയിലേക്ക് ഇയാൾ പോവുകയാണ്. അവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് ഇയാൾക്ക് ലഭിച്ചു. ഇതേ സമയത്താണ് അയാൾ പെരിയസ്വാമി എന്ന് പറയുന്ന ഒരു എക്സ് മിലിറ്ററിമാനെ പരിചയപ്പെടുന്നത്. ഇയാളുടെ ബിസിനസ്സിൽ ഇയാളൊരു പാർട്ണർ ആവുകയാണ്. മാത്രമല്ല കുറച്ച് പൈസ ഇയാൾക്ക് കടം കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ടായി. പല സമയത്തും ഈ സെന്തിൽ കുമാറിന്റെ വീട്ടിലേക്ക് പെരിയസ്വാമി വരാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു സമയം എത്തിയപ്പോൾ സെന്തിൽ കുമാറിന് മനസ്സിലാവുന്നത് തന്റെ ഭാര്യയും ഈ പെരിയസ്വാമിയും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന്. ഇത് കണ്ടുപിടിച്ച് തന്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞത് ഞാനും പെരിയസ്വാമിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ്. ഇതറിഞ്ഞ ഇയാളും ഭാര്യയും തമ്മിൽ വഴക്കാവുകയും ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഈ ഒരു ഭാര്യയും പെരിയസ്വാമിയും കൂടി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച്
അവിടെ താമസിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞിട്ട് സെന്തിൽകുമാർ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അയാൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഭാര്യയും തമ്മിൽ ഭാര്യയും ഭർത്താവും പോലെ ജീവിക്കുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് ഇയാൾ പെരിയസ്വാമിയോട് ചൂടായി. ആ സമയത്ത് പെരിയസ്വാമി പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ടില്ലേ, അത് തിരിച്ചു തന്നാൽ നീ നിന്റെ ഭാര്യയെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കാശ് തിരിച്ചു കൊടുക്കാൻ സെന്തിൽകുമാറിന്റെ കയ്യിൽ കാശില്ല. അയാൾ അവിടെ നിന്ന് അപമാനിതനായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് ഇയാളുടെ മനസ്സിൽ ഈ പെരിയസ്വാമിയോടെ എങ്ങനെയും റിവഞ്ച് എടുക്കണമെന്നായി. ഇനി ഒരു കുടുംബത്തിനും ഈ ഒരു ഗതി വരരുത് എന്നാണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ സമയത്താണ് ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഇയാൾ കേൾക്കുന്നത്. ചെല്ലപ്പന്റെ ഭാര്യയായ അമുത എന്ന സ്ത്രീയുമായിട്ട് ഈ പെരിയസ്വാമിക്ക് അവിഹിത ബന്ധം ഉണ്ടാവുകയും ഈ സെന്തിൽകുമാറിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു വീടെടുത്തിട്ട് ഈ ഒരു അമുതയും പെരിയസ്വാമിയും താമസിക്കാൻ തുടങ്ങി. ഇതോടുകൂടി ചെല്ലപ്പനും ഈ ഒരു പെരിയസ്വാമിയോട് ദേഷ്യമുണ്ടായിരുന്നു. പിന്നീടാണ് ഈ രണ്ടുപേരും പറയുന്നത് ഈ രണ്ടുപേരോടും മാത്രമല്ല മറ്റു പലരുടെയും കുടുംബം ഇയാൾ തകർത്തിട്ടുണ്ട്. മറ്റു പല ഭർത്താക്കന്മാരുടെയും ഭാര്യമാരെ ഇയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതോടുകൂടി ഇയാളോട് റിവഞ്ച് എടുക്കാൻ ഈ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അങ്ങനെ ചില പ്ലാനിങ്ങുകൾ തയ്യാറാക്കി. പെരിയസ്വാമിയുടെ നാട്ടിൽ നിന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് കാറിൽ വെച്ച് ഒരുപാട് തവണ ഇവരുടെ ആശ തീരുന്നവരെ അടിക്കുകയാണ്. ഒരു സമയമെത്തിയപ്പോൾ കാറിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പെരിയസ്വാമി കൊല്ലപ്പെടുകയാണ്. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നുള്ള യാതൊരു ഐഡിയയും ഇല്ല. ഇയാളുടെ മൃതദേഹം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂട്ടുകാരായ 4 പേർ രംഗത്ത് വരുന്നത്. അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയി ഈ ഒരു ബോഡി കുഴിച്ചുമിടാം എന്ന് വെച്ചു. അങ്ങനെ ആ ഒരു ബോഡി ഫോറസ്റ്റ് ഏരിയയിൽ ചെന്നിട്ട് കുഴിച്ചുമിടാൻ വേണ്ടി കാറിൽ കൊണ്ടുപോയി. അവിടെ എത്തി ഒരു 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് ഈ ഒരു ബോഡി അവിടെ കുഴിച്ചിട്ടു. പിന്നീട് തിരിച്ചു വരുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഇവരെ ചോദ്യം ചെയ്യുന്നത്. ആ സമയത്താണ് അവർ സെന്തിൽകുമാറിനെ കാറിന്റെ ഉള്ളിൽ കാണുന്നത്. അങ്ങനെ സെന്തിൽകുമാറിനെ കണ്ടതുകൊണ്ട് ആ തടഞ്ഞ ഗ്രാമവാസികൾ ഇവരെ വെറുതെ വിടുകയാണ്. പിന്നീട് സെന്തിൽകുമാർ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ ഒരു കാർ ഡ്രൈവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും ഇങ്ങനെയൊരു ബോഡി പോലീസുകാർക്ക് കിട്ടുന്നതും. പോലീസുകാർ ഈ ഒരു പെരിയസ്വാമിയുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഇയാൾ നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു, തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി യാതൊരു കുറവും ഇയാൾ വരുത്തിയിരുന്നില്ല, എന്നിരുന്നാലും മറ്റു ഒരാളുമായിട്ട് സംസാരിക്കാൻ ഇയാൾ സമ്മതിച്ചിരുന്നില്ല, അതുമാത്രമല്ല സ്വന്തം വീട്ടിലേക്ക് പോലും ഇയാൾ വിട്ടിരുന്നില്ല. പിന്നീട് ഒരു സമയത്താണ് പെട്ടെന്ന് ഇയാളെ കാണാതാവുന്നത്. പല രീതിയിൽ ഇയാളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ യാതൊരു വിധത്തിലും ഇയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസുകാരാണ് എന്നോട് പറഞ്ഞത് ഇയാൾ മറ്റൊരു സ്ത്രീയുമായിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണെന്ന്. അന്ന് തന്നെ ഞാൻ പോലീസുകാരുടെ സഹായത്തോടെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് ഞാൻ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പോലീസുകാർ പെരിയസ്വാമി കൊല്ലപ്പെട്ടു എന്ന കാര്യം ഈ ഒരു ഭാര്യയോട് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും വെറുപ്പുണ്ടായിരുന്നു ഇയാളോട് ഈ ഭാര്യയ്ക്ക്. ഇതാണ് നാട് മുഴുവൻ അവിഹിത ബന്ധവുമായി നടന്നിരുന്ന എക്സ് മിലിറ്ററി മാന് സംഭവിച്ചത്. ഈ ഒരു സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.